من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة نعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان رايا സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തആല നമ്മെല്ലാവരെയും തഖ്വയുള്ളവരാക്കി വളർത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ആളുകൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം അവർ പ്രവർത്തിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളാണ് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്കതിൻ്റെ ഗുണവുമുണ്ടാകും ദോഷവുമുണ്ടാകും. നാം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലുമുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ ഒരു വലിയ പരിധി വരെ നമ്മുടെ പ്രവർത്തനത്തിലെ താളപ്പിഴവുകളാണ് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്. ഫസാദ്, നാശം, നാശം വ്യാപകമായിരിക്കുന്നു. കരയിലും കടലിലും നാശമുണ്ടായിരിക്കുന്നു. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി, മനുഷ്യന്മാർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് ഈ കരയിലും കടലിലും ഒക്കെ തന്നെയും ബുദ്ധിമുട്ട് വന്നു, പ്രയാസങ്ങളുണ്ടായി. ഇന്നിവിടെ ഇപ്പം നമ്മൾ മുൻകരുതലുകളുടെ സമയമാണ്. ഒരു ആപത്ത് വന്നാൽ, ഒരു കഷ്ടപ്പാട് വന്നാൽ അവിടെ വെച്ച് പരിഹരിക്കാൻ നോക്കലാണ് നമ്മൾ എപ്പോഴും. ഇപ്പം വ്യാപകമായി മാറാരോഗങ്ങൾ പ്രചരിക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു, വേറെയും പല ബുദ്ധിമുട്ട് വരുന്നു, സാമ്പത്തിക പ്രതിസന്ധി വരുന്നു. വന്നെടുത്ത് വെച്ചിട്ട് ചില പരിഹാരങ്ങൾ നോക്കുകയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. മുൻകൂട്ടി കാണണം എന്നുള്ളതാണ്. മുൻകൂട്ടി കാണണം, എന്നിട്ട് അതിന് പ്ലാൻ ചെയ്യണം, അതിന് പദ്ധതികൾ ആവിഷ്കരിക്കണം. അതില്ലാതെ പോകുമ്പോൾ ജീവിതം തകരാറാകും. അത് ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലല്ല. നിങ്ങൾക്കറിയില്ലേ, സൂറത്ത് യൂസുഫില് ഒരു സംഭവമുണ്ട്. 7 കൊല്ലം കഷ്ടപ്പാട് വരുമെന്നും, അന്ന് അല്ല, 7 കൊല്ലം സുഭിക്ഷതയുണ്ടാകുമെന്നും, പിന്നീട് വരുന്ന 7 കൊല്ലം കഷ്ടപ്പാട് വരുമെന്നും, അതുകൊണ്ട് ആ കഷ്ടപ്പാടിന്റെ നാളുകളിലേക്ക് ഈ സുഭിക്ഷതയുടെ കാര്യത്തിൽ കാലത്ത് ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്നും ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായിക്കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് 7 കൊല്ലം വളരെ സുഭിക്ഷത, എന്താണതിൻ്റെ അർത്ഥം? പിന്നീട് 7 കൊല്ലം വളരെ കഷ്ടപ്പാടുകൾ, അത് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് സുഭിക്ഷമായി ധാന്യങ്ങൾ ഉണ്ടാകുന്ന കാലം വരുന്നു, അത് മുഴുവൻ തിന്നീർത്ത് കളയരുത്, അത് മുഴുവനും ദൂർത്തരിച്ച് കളയരുത്. നിങ്ങൾ കരുതണം പിന്നീട് 7 കൊല്ലക്കാലം വമ്പിച്ച ദാരിദ്ര്യം വരും. അന്നേക്ക് ഇത് ഇതിൻ്റെ കതിരുകളിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നതാണ് അത് നിലനിൽക്കാൻ നല്ലത് എന്ന് സൂറത്ത് യൂസുഫിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഗുണപാഠം എന്താ? ഒരു സ്വപ്നവും അതിന്റെ കഥയും മാത്രമല്ല, അതിന്റെ ഗുണപാഠം ദാരിദ്ര്യകാലത്തേക്ക് വേണ്ടി സുഭിക്ഷ കാലത്ത് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് എന്നതാണ്. ദാരിദ്ര്യത്തിന്റെ കാലത്തേക്ക് വേണ്ടി സുഭിക്ഷ കാലത്ത് നമ്മൾ ഒരുങ്ങണം. ഹിജ്റയെക്കുറിച്ച് നമ്മൾ ധാരാളം പഠിച്ചതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി സല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ, ആ ഹിജ്റ പോയത് ഒരു ദിവസം രാവിലെ എണീറ്റ് അങ്ങ് പോയല്ലല്ല,
അങ്ങനെയല്ലല്ലോ. അള്ളാഹു തആല നോക്കിക്കോളും, പോവാന്നും പറഞ്ഞു പോയതാണോ? എന്തെല്ലാം പ്ലാൻ ചെയ്തു, എന്തെല്ലാം ഏർപ്പാടുകൾ ചെയ്തു, ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ട് ആ ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് പോയത്. പോകുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാനുള്ള വാഹനങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ ഏർപ്പാട് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവർ ഒളിഞ്ഞിരുന്ന ആ ഗാറു സൗറിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു കൂടുമ്പോഴേ അവർക്ക് ഭക്ഷണവും പാലും ഒക്കെ കിട്ടാൻ ഏർപ്പാട് നേരത്തെ ചെയ്തിരുന്നു. എന്താണ് ശത്രുക്കളുടെ നിലപാടെന്നും അവരുടെ അന്വേഷണമെന്നും അറിയാൻ ആടിനമേച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്വാഭാവികമായി ചില ആളുകൾ അവിടെ എത്താൻ ഏർപ്പാട് ചെയ്തിരുന്നു. മദീനയിലേക്ക് എത്തുമ്പോഴേ അവിടെ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുവാൻ അവിടെ ആളുകൾ ഉണ്ടാകണമെന്ന് നേരത്തെ പോയ ആൾക്കാരെ പറഞ്ഞയച്ചിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന എന്താണെന്നറിയോ? പ്ലാനിംഗ് വേണം എന്നുള്ളതാണ്. ഏത് കാര്യത്തിനും മുൻകൂട്ടിയുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യണം എന്നതാണ്. മുൻകരുതലുകൾ നോക്കിയാൽ അറിയാം, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഭക്ഷണ ദാരിദ്ര്യം ഉണ്ടായി, ആളുകൾ പട്ടിണിയിലായി, എന്തു ചെയ്യും? അന്നാണ് യഥാർത്ഥത്തിൽ റേഷനിങ്ങിന്റെ ഏറ്റവും ആധുനിക രൂപം വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാവരും ഉള്ള ഭക്ഷണം കൊണ്ടുവരും. എല്ലാവരും കൊണ്ടുവന്നു, ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ശേഖരിച്ചു, എന്നിട്ട് അതിൽ നിന്ന് ആവശ്യത്തിന് ആൾക്കാരോട് എടുത്തുകൊണ്ട് ഇവളം പറഞ്ഞു. അതാണ് റേഷനിങ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ധാന്യം ഉണ്ടല്ലോ. ചില ദാരിദ്ര്യകാലത്തൊക്കെ ഗോഡൌണുകൾ കൊള്ളയടിച്ചു പോയതൊക്കെ എന്തുകൊണ്ടാ? അത് അവിടെ ധാന്യമുണ്ട്, ആളുകൾക്ക് കിട്ടുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത് ഉള്ളവരെല്ലാവരും കൊണ്ടുവരും, ഇത് എല്ലാവർക്കും കൂടി അള്ളാഹു നൽകിയതാ. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്നു, എല്ലാവർക്കും ആഹാരം കിട്ടി. അതൊരു ക്രമീകരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ മുൻകരുതലെടുക്കേണ്ട വലിയൊരു വിഷയമുണ്ട്. ഇപ്പൊ സർക്കാർ വളരെ സജീവമായ രംഗത്തുണ്ട്. ഇപ്പൊ മഴ പെയ്യുന്നു, മഴ പെയ്ത് തുടങ്ങി. കഴിഞ്ഞ ആഴ്ച വരെയും നമ്മൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യലായിരുന്നു, മഴയില്ല. അല്ലാഹ് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഖുലിൻ അസ്ബഹ മാഉകും ഗൗറൻ വമൻ യഅതീകും ബിൻ മാഇൻ മഅീൻ, നിങ്ങളുടെ വെള്ളം ഇല്ലാതെയായിപ്പോയാൽ, വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ശുദ്ധജലം തരിക? ആർക്കും തരാൻ കഴിയില്ലല്ലോ. അഫറായിത്തുമുൽ മാ അല്ലദീ തഷ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നോക്കൂ, ആ വെള്ളം എവിടുന്നുണ്ടായി? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളാണോ അത് ഇറക്കിയത്, അല്ല നമ്മളാണോ? മനുഷ്യരല്ല എന്നുള്ള ഉറപ്പല്ലേ? ആണെങ്കിൽ ആവശ്യം നേരത്ത് വെള്ളം കിട്ടണ്ടേ? നമുക്കാകെ ചെയ്യാൻ കഴിയുന്നത് ദുആ ചെയ്യുക എന്നുള്ള, മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുക എന്നുള്ള. അൽഹംദുലില്ലാ, മഴ പെയ്തു. മഴ പെയ്തപ്പം നമ്മുടെ വെള്ളത്തിന്റെ വില മറന്നു, യാതൊരു വിലയില്ല. വെള്ളം അങ്ങനെ ദുർവ്യം ചെലവാക്കുകയാണ്. നമ്മൾ വെള്ളം സൂക്ഷ്മമായി ഉപയോഗിക്കണം എന്നൊക്കെ ഹുത്ബയിലൊക്കെ പറയാം, എപ്പോഴാണെന്നറിയോ? വെള്ളം ഇല്ലാതായിട്ടാ. അന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒഴുകുന്ന പുഴയുടെ വക്കിലാണെങ്കിൽ പോലും വുളു ചെയ്യുന്ന സന്ദർഭത്തിൽ വെള്ളത്തിൽ കൃത്യത, നിങ്ങൾക്ക് ആ കൃത്യത പാലിക്കണമെന്ന്, അതിന്റെ മിതത്വം പാലിക്കണമെന്ന്. അപ്പൊ ഒഴുകുന്ന ഒരു പുഴയിലാണെങ്കിലോ, ആണെങ്കിൽ പോലും അത് വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വെള്ളമുള്ള കാലത്ത് നമ്മുടെ സൂക്ഷ്മതയെക്കുറിച്ചാണ്. ഇപ്പോൾ ഇതാ വളരെ കൂടുതൽ വ്യാപകമായി പഠിപ്പിച്ചു വരുന്നൊരു സംഗതിയാണ് കിണർ റീചാർജ് ചെയ്യുക എന്ന് പറഞ്ഞത്. അതിനർത്ഥം എന്താ? ഈ ഒഴുകിപ്പോകുന്ന വെള്ളം അതിനാവശ്യമായ സംവിധാനങ്ങളിലൂടെ സൂക്ഷിച്ചു വെക്കുകയോ അതല്ലേ കിണറിലേക്ക് എത്തിക്കുകയോ ചെയ്യലാണ്. വളരെ ചെറിയ പരിപാടിയാണ്. നമ്മൾ വിചാരിക്കും 10,000 രൂപയാവും 50,000 രൂപയാവും എന്നൊക്കെ. 50,000 അല്ല, നിങ്ങൾ ലക്ഷക്കണക്കിന് ഉളുപ്പ്യ ചെലവാക്കും കിണറിൽ വെള്ളമില്ലാതെ ആയിപ്പോയാൽ. അപ്പൊ ഇപ്പൊ അത് ചെയ്യാവുന്നതാണ്. മഴക്കുഴികൾ നിർമ്മിക്കുക എന്നത് മറ്റൊരു മാർഗമാണ്. ഇപ്പൊ കരുതി വെക്കുക എന്നത് ജീവിതത്തിൽ നമ്മൾ ശീലമാക്കേണ്ട ഒരു സമയമാണിത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ വെള്ളം വറ്റിപ്പോയതും ദാരിദ്ര്യമുണ്ടായതും വളർച്ചയുണ്ടായതും ഒക്കെ എന്തുകൊണ്ടാണ് എന്നതിന് ലോകാടിസ്ഥാനത്തിലുള്ള ലോകരാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന പൊതുവേദികൾ പഠനം നടത്തുന്നുണ്ട്. പൊതുവേദികൾ എത്രയോ രാജ്യങ്ങളുടെ എത്രയോ ശാസ്ത്രജ്ഞന്മാർ കൂടിയിട്ട് അതിൽ പരിസ്ഥിതി നശീകരണം ഒരു വലിയ വിഷയമാണ്. അതുപോലെ തന്നെ വനനശീകരണം ഒരു വലിയ വിഷയമാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയും, ലോകം മുഴുവൻ അട്ടിമറിക്കാനും അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എന്റെ വീട്ടിൽ എനിക്ക് 4 ചെടി കുഴിച്ചിടാൻ കഴിയോ? എങ്കിൽ ഞാൻ ചെയ്യണ്ടേ? എന്റെ വീട്ടിൽ എന്റെ പുരയിടത്തിൽ പെയ്യുന്ന വെള്ളം അത് ഒഴുകിപ്പോകാതിരിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഞാനത് ചെയ്യണ്ടേ? ഞാനങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇന്നേക്കല്ലെങ്കിലും നാളത്തെ തലമുറക്ക് ഉപകാരപ്പെടില്ലേ? പല മരങ്ങളെക്കുറിച്ചും പറയും 50 കൊല്ലം പഴക്കമുള്ളതാണ്, 100 കൊല്ലം പഴക്കമുള്ളതാണ്. 100 കൊല്ലം പഴക്കമുള്ള
ഒരു മരം ഇന്ന് അന്ന് വെച്ചുപിടിപ്പിച്ച മനുഷ്യൻ അറിയാലോ അയാൾക്ക് ഉപകാരപ്പെടില്ലെന്ന്. പക്ഷെ അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ വിചാരിച്ചു എന്റെ മക്കൾക്കോ മക്കളെ മക്കൾക്കോ ഇത് ഉപകരിക്കുമെന്ന്. നമുക്കതിന് സമയമുണ്ടോ? നമ്മൾ ഇന്നൊരു കാര്യം ഒരു ചെടി കുഴിച്ചിട്ടാൽ അഞ്ചാം കൊല്ലത്തിന് മുറിക്കാൻ കഴിയുമോ? നമ്മൾ അഞ്ചു കൊല്ലം ജീവിച്ചിരിക്കുന്നുള്ള പ്രതീക്ഷയില്ലേ? അങ്ങനെയല്ല വേണ്ടത്. ഇന്ന് നാളേക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി കരുതി വെക്കുക എന്ന ഒരു ശീലം നമ്മിൽ ഉണ്ടാവേണ്ടതാണ്. ഇത് പറയുമ്പോൾ ഇപ്പോഴുള്ള ഏറ്റവും വലിയ വ്യാപകമായ പ്രശ്നമാണ് പിന്നെ മാറാവ്യാധികളുടെ പ്രചരണം. പനി കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ട്. ഇന്നലെയും 30,000 ആളുകൾ ചികിത്സ തേടി എത്തിയെന്നൊരു പത്രത്തിലുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താ? ശുചിത്വം വലിയ വിഷയമാണെന്നാ. ശുചിത്വം വലിയ വിഷയമാണ്. എന്തുകൊണ്ട് നമുക്ക് ശുചിത്വമുള്ളവരാവാൻ കഴിയുന്നില്ല? തദ്ദേശ ഭരണകൂടങ്ങളുടെ സഹായത്തോടുകൂടി വലിയ നിലക്കുള്ള പല ശുചിത്വ പിന്നെ പരിപാടികളൊക്കെ നടത്തുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ശുചിത്വം വേണമല്ലോ. മലയാളികളെക്കുറിച്ച് പൊതുവെ പറയാറുള്ളത് വ്യക്തിപരമായി നല്ല ശുചിത്വമുള്ളവരാണ് മലയാളികൾ എന്നാണ്. പക്ഷെ അത് സ്വന്തം ശരീരത്തിലേ ഉള്ളൂന്നാണ്. നമ്മുടെ വൃത്തികേടുകൾ മുഴുവൻ വാരി റോഡിലേക്കിടുന്നതിന് അവർക്ക് യാതൊരു പ്രശ്നവുമില്ലാന്ന്. നമ്മുടെ വീട്ടിലെ അഴുക്ക് ജലം അടുത്ത വീട്ടിലെ ആളുടെ മുമ്പിലൂടെ ഒഴുകുന്നതിന് നമുക്ക് വിഷമല്ലാണ്. വ്യക്തിപരമായ ശുചിത്വമുണ്ട്, പക്ഷെ പൊതു ശുചിത്വം തീരെയില്ലാത്തൊരു സമൂഹമായി മാറി എന്നാണ്. അതിൽ മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ശുചിത്വത്തെക്കുറിച്ച് എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, വൃത്തിയെക്കുറിച്ച് എന്താ കാഴ്ചപ്പാട്? ഖുർആനിൽ വളരെ ശക്തമായി ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അല്ലാഹു തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. പിന്നെ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് അല്ലാഹു തആല മുത്തതഹിരീൻ, യുഹിബ്ബുൽ മുത്തതഹിരീൻ, തഹാറത്തുള്ള ആളുകളെ അല്ലാഹ്ക്ക് ഇഷ്ടമാണെന്ന്. തഹാറത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ വൃത്തി തന്നെയാണ്. ആ വൃത്തി അത്തഹൂറു ശത്രുൽ ഈമാൻ, തഹാറത്ത് ഈമാനിന്റെ പകുതിയാണെന്നാണ്. ഈമാനുള്ള മനുഷ്യന്മാർ വൃത്തിയുള്ളവരായിരിക്കണമെന്ന്. ആ വൃത്തി നിലനിർത്തുന്നതിന് എന്തൊക്കെയുണ്ട്? ഇബാദത്തുകളിൽ അതുണ്ടല്ലോ. ഇപ്പൊ വുദു എടുക്കാതെ നിസ്കാരം സഹിയാവില്ല. നിസ്കാരം എന്താ? നിസ്കാരം നമ്മുടെ ഷറഈയായിട്ടുള്ളൊരു ഇബാദത്താണത്. അതിനുള്ള ഷർത്തിൽ മനുഷ്യൻ വൃത്തിയായിരിക്കണം, വുദു വേണം, കുളിച്ചിരിക്കണം എന്നൊക്കെ പറയുന്നത്. അത് നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിമായ മനുഷ്യൻ വൃത്തികേടാവില്ല. നിസ്കരിക്കുന്നവനാണെങ്കിൽ അഞ്ചു നേരം വുദു എടുക്കണ്ടേ? വുദു എടുക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം? കൈ കഴുകണം, മുൻകൈ അല്ലേ, അതുമാതിരി വെള്ളം കൊപ്പിളിക്കണം, മൂക്കിന്റെ ഉള്ളിലൊക്കെ തന്നെയുള്ള പൊടിപടലങ്ങളും മറ്റും നനച്ചു തുടയ്ക്കണം, മുഖം കഴുകണം, പുറത്ത് കാണുന്ന ഭാഗങ്ങൾ ശരീരത്തിന്റെ കൈ കഴുകണം, പൊതുവെ പൊടി പുലരാൻ സാധ്യതയുള്ള തലയൊക്കെ നനച്ച് തുടയ്ക്കണം, ചെവിയും കാലും കഴുകണം. സാധാരണ ഒരു വസ്ത്രം ധരിച്ച് നടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ അഴുക്കാകുന്ന ഭാഗങ്ങളായി പറഞ്ഞതൊക്കെ ഇതൊക്കെ കഴുകണം എന്നാണ്, അല്ലെ തുടച്ച് വൃത്തിയാക്കണം. എത്ര? 5 തവണ നിർബന്ധം. ഇടക്ക് മറ്റു നിസ്കാരം നിർവഹിക്കുന്ന സുന്നത്ത് നിസ്കരിക്കുന്ന പിന്നെ അതും വേണം. അപ്പൊ നിങ്ങൾ വൃത്തി പാലിക്കുകയും എന്ന് പറയാതെ തന്നെ ഒരു മുസ്ലിം വൃത്തിയുള്ളവനായി മാറുകയാണ്. മാത്രമല്ല, നമസ്കരിക്കുന്നത് വൃത്തിയുള്ള സ്ഥലത്ത് നിന്നാവണമെന്ന്, നമസ്കരിക്കുന്നത് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാവണമെന്നാണ്, നജസൊന്നും പാടില്ല എന്നാണ്. അപ്പൊ വൃത്തിയുള്ള ശരീരം, വൃത്തിയുള്ള സ്ഥലം, വൃത്തിയുള്ള മനസ്സ്, എല്ലാം വൃത്തി. ഇത് നമ്മൾ വെറുതെ ഒരു ഉതുവെടുത്ത് ചാടിക്കളിക്കാന്നുള്ളതിലേറെ ഈ ഒരു വൃത്തിബോധം ഇതിന്റെ ഉള്ളിലുണ്ട് എന്നത് നമ്മൾ ഓർക്കണ്ടേ. ഇമാം റാസി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറില് വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ എന്ന ആയത്ത് പറഞ്ഞെടുത്ത് വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ വൃത്തിയുള്ളതാക്കുക എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയാണ്. പുതപ്പുട്ട് മുതിക്കിടക്കുന്ന മനുഷ്യ, നീ റബ്ബിനെ സ്തുതിക്കുക, നിന്റെ വസ്ത്രം ശുദ്ധിയാക്കുക. ഈ വസ്ത്രം ശുദ്ധിയാക്കുക എന്നതിന് മിക്ക തഫ്സീറുകളിലും അതിന്റെ ഉദ്ദേശം നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വസ്ത്രം സിയാബ് എന്ന് പറഞ്ഞാൽ ഹൃദയമാണെന്നും. പക്ഷെ ഇമാം റാജി പറയുന്നു, അല്ല, അതിന്റെ ഒന്നാമത്തെ അർത്ഥം തന്നെ പരിഗണിച്ചാൽ ഇത് അത്തറക്ക ലഫ് ലസ്യാബി വത്തതഹുരി അലാ ളാഹിരിഹി, അതായത് വസ്ത്രം എന്നതും ആ വസ്ത്രം ശുദ്ധീകരിക്കുക എന്നതും അതിന്റെ പ്രകടാർത്ഥത്തിൽ തന്നെ നമ്മൾ വെച്ചാൽ വഹഖീഖത്തിഹി, അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലും പറഞ്ഞാൽ ഫയകൂനുൽ മുറാദു മിൻഹു അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം അമറ ബിതത്വഹീരി ഹിയാബിഹി മിനൽ അൻജാസി വല്ലഖ്ദാർ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ വസ്ത്രവും നജസുകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും ശുദ്ധിയാക്കാൻ കൽപ്പിച്ചിരുന്നു എന്നാ മനസ്സിലാക്കേണ്ടത് എന്ന്. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ശരീരം, വസ്ത്രം ഒക്കെ വൃത്തിയുള്ളതായിരിക്കണമെന്ന്.
വെള്ള വസ്ത്രം ധരിക്കണം എന്ന ഒരു ഹദീസ് ഉണ്ട്. ഇമാം തുർമുദി ഉദ്ധരിച്ച ഒരു ഹദീസാണ്, ഇൽബസുൽ ബയാള, വെള്ള വസ്ത്രം ധരിക്കുക. ഫഇന്നഹ അത്ഹറു വഅത്യബു വകഫിനു ഫീഹാ മൗതാകും. വെള്ള വസ്ത്രമാണ് ഏറ്റവും നല്ലതും ഏറ്റവും വൃത്തി ഉണ്ടാവുന്നതും. നിങ്ങളുടെ മൃതശരീരങ്ങളെയും വെള്ളവസ്ത്രത്തിൽ കഫൻ ചെയ്യുക എന്ന്. ഉറപ്പാണല്ലോ. അപ്പൊ നമ്മൾ പല ആൾക്കാരും വെള്ള ഷർട്ട് വേണ്ട, വെള്ളത്തുണി വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ, അത് വേഗത്തിൽ അഴുക്കാവുന്നുള്ളതുകൊണ്ടാണ്. ശരി, കറുത്ത ഷർട്ടും ചുവന്ന കുപ്പായോ അതും അഴുക്കാവുന്നുണ്ട്, പക്ഷെ നമ്മളത് കാണുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ അഴുക്കുമായി ജീവിക്കാൻ മറ്റതാണെങ്കിൽ അപ്പൊ അത്ര ഞാൻ നിർബന്ധമാണെന്ന് പറയല്ല, ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് സൂചിപ്പിക്കുക. അത്രത്തോളം ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും തന്നെ അഴുക്കില്ലാതെ ജീവിക്കുക എന്നത് നമ്മുടെ ഒരു ഒരു രീതിയായി മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുമ്പോൾ ഈ പറഞ്ഞ ശുചീകരണവും വൃത്തിക്ക് വേണ്ടിയുള്ള ആഹ്വാനവും ഒന്നുമില്ലാതെ തന്നെ സ്വാഭാവികമായി ഒരു മുസ്ലിമായോ അവൻ വൃത്തിയുള്ളവനായി തീരും എന്ന ഒരു രീതി വരും. ഇങ്ങനെയാണ് സത്യമെങ്കിലും അനുഭവം നേരെ തിരിച്ചായി മാറി. അതും ഒരു സങ്കടമാണ്. ഞാൻ ഒരു നാട്ടിലൂടെ നമ്മൾ പോയാൽ അവിടുത്തെ ഏറ്റവും വൃത്തിയുള്ള ഏരിയ കണ്ടാൽ ഈ നാട്ടിൽ മുസ്ലിമീങ്ങളായിരിക്കും അധികം എന്ന് നമുക്ക് തോന്നണമല്ലോ, കാരണം ഈ ഹദീസുകളും ഈ ആയത്തുകളും നബിയുടെ ജീവിതമൊക്കെ പഠിച്ചിട്ട്. പക്ഷെ അനുഭവം തിരിച്ചാണ്ടാവുന്നത് പല ആൾക്കാരും പെട്ടെന്ന് മനസ്സിലാക്കും, ഈ നാട്ടിലൂടെ എങ്ങനെ പോകും, അവിടെ ദുർഗന്ധം വമിക്കുന്നു, ഇവിടെ എങ്ങനെ, ആ അവിടെ മുസ്ലിങ്ങളായിരിക്കും അധികം എന്ന കോലത്തിലേക്ക് നീ. അത് മാറ്റണം നമുക്ക്. നമുക്കത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മിൽ നിന്ന് ആരംഭിക്കുക. ആദ്യം നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രം, നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ വീട്, നമ്മുടെ പള്ളി. പള്ളി, പള്ളിയും പരിസരവും വൃത്തികേടായിട്ട് പള്ളിയുടെ ഉള്ളിൽ ഏച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കണം ഈ പള്ളിക്ക് ചുറ്റും, നമ്മുടെ ഈ പള്ളിക്ക് ചുറ്റും വൃത്തികേടുകളുണ്ടെങ്കിൽ അത് കോർപ്പറേഷൻ ആൾ വരണമെന്നൊന്നുമില്ല, നമുക്ക് തന്നെ അറേഞ്ച് ചെയ്തുകൂടെ. നോക്കണം നമ്മളത്, പള്ളിയുടെ ഭാരവാഹികൾ, നമുക്ക് എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര കുട്ടികളുണ്ട്, അവർ വന്ന് സഹായിച്ചു തരും. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പള്ളി പരിസരം വൃത്തിയാക്കുക എന്ന് വച്ചാൽ. അപ്പൊ നാം ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കുകയും മുന്നോട്ട് വരികയും ചെയ്യണം. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽ മുത്തഖീൻ, വസല്ലല്ലാഹു അലാ നബിയിൽ കരീം وعلى آله وصحبه أجمعين. اتقوا الله عباد الله. الله ഇന്റെ വിധിയിലേക്ക് സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, ദുരിതങ്ങൾക്കും മാറാവ്യാധികൾക്കുമൊക്കെ വലിയൊരു കാരണം നമ്മുടെ ജീവിതത്തിലെ ക്രമമില്ലായ്മയും വൃത്തിയില്ലായ്മയുമാണ് എന്നാണ് നാം പറഞ്ഞത്. അതിലേറ്റവും വലിയൊരു വിഷയം ഇപ്പോൾ വരുന്നത് ഏത് രോഗത്തെക്കുറിച്ചുള്ള പഠനങ്ങളായാലും ഏത് രോഗത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളായാലും സർക്കാർ തലത്തിൽ ആരോഗ്യവകുപ്പിൽ ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ വരുന്നത് ചെന്നെത്തുന്നത് ജീവിതശൈലിയാണ് അതിൻ്റെ കാരണമെന്നാണ്. ജീവിതശൈലിയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രകൃതിയുണ്ട്, അള്ളാഹു നിശ്ചയിച്ച ഒരു രീതി. ഫിത്റത്തുല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ, അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രകൃതി. ആ പ്രകൃതി നമ്മൾ മാറ്റിമറിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിന് അള്ളാഹു വച്ചിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ചേർച്ചയുണ്ട്, ഒരു പാരസ്പര്യം, അത് നശിച്ചു പോകുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണം, മറ്റൊന്ന് വിശ്രമം. ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറിയതും എന്തിനാണ് ഭക്ഷണം എന്നതിനെക്കുറിച്ച് അറിവില്ലാതെ വന്നതും എല്ലാ രോഗം വരുന്നതിനും കാരണം ഇതാന്ന് പറയുന്നു. ഇപ്പോൾ ക്യാൻസറിന് ചികിത്സിക്കുന്ന വലിയ ഡോക്ടർമാർ പറയുന്നു നാം കഴിക്കുന്ന ഭക്ഷണം അതിന് കാരണമാണ്. അതുപോലെ കിഡ്നി പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഹോസ്പിറ്റലുകൾ പറയുന്നു നാം കഴിക്കുന്ന ഭക്ഷണം, നാം കുടിക്കുന്ന വെള്ളം ഇതിന് കാരണമാകുന്നു. ഏത് രോഗത്തിനും കാരണമായി പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന പ്രശ്നങ്ങളാണെന്ന്. അശാസ്ത്രീയമായ ഭക്ഷണം, വിഷലിപ്തമായ ഭക്ഷണം, അസമയത്തുള്ള ഭക്ഷണം, അമിതമായ ഭക്ഷണം, ഇതൊക്കെ തന്നെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല, നമുക്ക് നല്ല ഭക്ഷണമില്ല, ഒരു പ്രശ്നവും വരാനില്ല. നേരെ മറിച്ച് നമ്മൾ ഒരു നേരം
കഴിച്ച ഭക്ഷണം അത് അശാസ്ത്രീയമായി വിഷലിപ്തമായതായി അമിതമായി വേണ്ടാത്തതായി എങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ പ്രശ്നം അതാണ്. എപ്പോഴെങ്കിലും അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുന്ന പലതും വിഷമാണ് എന്ന് നമുക്കറിയാം, കഴിക്കുന്ന നമുക്കറിയാം, നമ്മളെ തീറ്റിപ്പിക്കുന്ന ആളുകൾക്കും അറിയാം. അതേപോലെ ഇപ്പം ഇത് ഖുർആനിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഖുർആനിൽ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും, തയ്യിബാത്ത് മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയ തയ്യിബാത്ത്. അതുപോലെ ഖുർആനിൽ ഹലാലൻ തയ്യിബൻ യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബൻ, നിങ്ങൾ ഹലാലും തയ്യിബുമായത് തിന്നുക. ഹലാൽ എന്താ നമുക്കറിയാം, ഹറാമായതല്ലാത്തത് ആണല്ലോ ഹലാല്. ചത്ത മാംസം തിന്നരുത്, മദ്യം കഴിക്കരുത്, അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി ആഗ്രഹിച്ച് അറുത്തത് തിന്നരുത്, ഇങ്ങനെയൊക്കെയുണ്ട് ഹറാമുകൾ. അപ്പൊ ഈ ഹറാം എന്താണ്, ഹലാൽ എന്താണെന്നറിയാം, പക്ഷെ അവിടെ നിർത്തിയില്ലല്ലോ. ഹലാലൻ തയ്യിബൻ, തയ്യിബാവണമെന്ന്. തയ്യിബ് എന്ന് പറഞ്ഞാൽ രോഗം വരുത്തുന്ന ഭക്ഷണം ഒരുപക്ഷെ ഹലാലായിരിക്കും സാങ്കേതികമായി, പക്ഷെ തയ്യിബല്ല, നല്ലതല്ല. അതുമാതിരി അശാസ്ത്രീയമായ ഭക്ഷണം അത് തയ്യിബല്ല, പഴകിപ്പുളിച്ച ഭക്ഷണം അത് തയ്യിബല്ല, നമ്മളറിയണം. അപ്പോൾ ഹലാലുമാവണം തയ്യിബുമാവണം ഭക്ഷണം എന്നത് ഖുർആനിൽ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. കുലൂ മിമ്മാ റസഖക്കുമുല്ലാഹു ഹലാലൻ തയ്യിബ, അതുപോലെ കുലൂ മിമ്മാ ഗനിംതും ഹലാലൻ തയ്യിബ, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാ, ഇതൊക്കെ തന്നെ പറയുന്നത് ഹലാലാവണം തയ്യിബാവണം, ഹലാലാവണം തയ്യിബാവണം എന്നാ. ഇങ്ങനെ തയ്യിബെ തിന്നാൻ പാടുള്ളൂ, കുടിക്കാൻ പാടുള്ളൂ എന്നത് മതപരമായി ബാധ്യതയുള്ള ആളുകളാണ് നമ്മൾ. നമ്മളിതേലെങ്കിലും ഒരു ആരോഗ്യ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലുകാരെ കൂട്ടിയിട്ട് അങ്ങനെ ക്യാമ്പയിൻ നടത്തേണ്ട കാര്യമല്ല. നമ്മൾ ഖുർആൻ ഓതുന്നവരാ, നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാ, ഹദീദ് പഠിക്കുന്നവരാ. എത്ര തിന്നണം? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മളിപ്പോ പല വിഷയത്തിലും ആ ഹദീസ് സഹിയാണോ ഇതിന്റെ സനദ് ശരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പല പരിപാടികളുമുണ്ട്, പണ്ഡിതന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം. ഞാൻ വല്ല എല്ലാവരും കൂടി ഇരുന്നിട്ട് തർക്കമില്ലാത്തൊരു കാര്യം എന്താണെന്നറിയോ, എത്രയും തിന്നാന്നുള്ളതാണ്. അതിൽ തർക്കമൊന്നും ഉണ്ടാവില്ല. അല്ല ഹദീസ് ഒരു ഹദീസ് നോക്കൂ, മാ മല ആദമിയുൻ വിആൻ ശർറ മിൻ ബത്നിഹി, ഒരു ആദമി മനുഷ്യൻ അവൻ അവന്റെ വയറിനേക്കാളും മോശമായ ഒരു പാത്രം നിറച്ചിട്ടില്ലാണ്. ഒരു മനുഷ്യൻ നിറയ്ക്കുന്ന ഏറ്റവും വൃത്തികെട്ടൊരു പാത്രം, മോശമായ പാത്രമാണ് വയറ്. അതായത് തിന്നുന്നത് ഏറെയാണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം, കണ്ടമാനം തിന്നുന്നു എന്നാ. എന്നിട്ട് പറഞ്ഞു നോക്കൂ, ഫൈൻകാന ലാ മഹാല, ഇനി ഒഴിവില്ലെങ്കിൽ, ഗത്യന്തരമില്ലെങ്കിൽ, നിർബന്ധമാണെങ്കിൽ തിന്നോ. എത്ര? ഫസുലുസുൻ ലിത്വാമിഹി, മൂന്ന് ഭാഗം വയറിന്റെ മൂന്ന് ഭാഗം ഭക്ഷണത്തിന്, ഫസുലുസുൻ ലി ഷറാബിഹി മൂന്ന് ഭാഗം വെള്ളത്തിന്, വസുലുസുൻ ലി നഫസിഹി മൂന്നിലൊരു ഭാഗം അവന്റെ ശ്വാസോച്ഛ്വാസത്തിന്, അത്രേ തിന്നാവുള്ളൂ എന്നാ. വയറിനാകെ എടുത്താൽ മൂന്ന് ഭാഗമാക്കിയാൽ മൂന്നിലൊരു ഭാഗം തിന്നുക, കുറച്ചെന്തെങ്കിലും കുറച്ച് വെള്ളം കുടിക്കുക, ബാക്കി ഭാഗം ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി വിട്ടേക്കണം എന്നാണ്. അതൊരു വലിയ ആരോഗ്യശാസ്ത്രമാണ്, വലിയൊരു ആരോഗ്യശാസ്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചികിത്സിക്കാൻ വന്ന് താമസിച്ചിട്ട് നബിയെയും സഹാബത്തിനെയും ചികിത്സിക്കാൻ കഴിയാതെ തിരിച്ചുപോയ വൈദ്യന്മാരുടെ കഥ കേട്ടിട്ടുണ്ട്. എന്നാ രോഗമല്ല, ഒരു രോഗവുമില്ല. എത്ര കാലം നിന്നിട്ട്? ഒരു മാസം, രണ്ട് മാസം, മൂന്ന് മാസം നിന്നിട്ട് രോഗമല്ല. പിന്നെ ചോദിച്ചു എന്നാ എന്താ കാരണം? അപ്പൊ അവർ പറഞ്ഞെന്താന്നറിയാം, ഞങ്ങൾ വിശന്നാലല്ലാതെ ഭക്ഷണം കഴിക്കില്ല, ഞങ്ങളുടെ ശീലം അതാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറിയില്ല, ഞങ്ങളുടെ ശീലം അതാണെന്ന. അത് വലിയ ആരോഗ്യശാസ്ത്രമാണ്. വിശന്നാലേ ഭക്ഷണം കഴിക്കുള്ളൂ, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറിയില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അസുഖം വരില്ല എന്നാണ്. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കുക, കരുതൽ നമുക്കുണ്ടാവുക, ആരോഗ്യബോധമുണ്ടാവുക, നമ്മൾ ചെയ്യാനൊക്കെ ഉള്ളത് നമ്മൾ ചെയ്യുക. നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഇത്തരം പ്രവർത്തനങ്ങളോടൊക്കെ നമ്മൾ സഹകരിക്കുക. ആര് ഏത് എന്നതല്ല, നന്മയിൽ സഹകരിക്കുക. വൃത്തി പ്രചരിപ്പിക്കാൻ, ആരോഗ്യം വളർത്തുവാൻ, മനുഷ്യന്റെ ആരോഗ്യ ഭക്ഷണ സംസ്കാരം വേണ്ട വിധമാക്കി തീർക്കുന്നതിനൊക്കെ സ്ഥാപനങ്ങളോടും സർക്കാരിൻ്റെ ഘടകങ്ങളോടൊക്കെ സഹകരിച്ച് നമ്മളും നമ്മുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുക. കഴിഞ്ഞ പെരുന്നാൾ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നാട്ടിൻ്റെ നാനാഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പലതരം പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നു ആളുകൾ, മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരുമൊക്കെ.
ഇതിൽ താരതമ്യേന അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇസ്ലാമികമായി ജീവിച്ചു പോരുന്നതിന് വലിയ പ്രയാസങ്ങളില്ലാത്ത ആളുകളാണ് നമ്മൾ. പക്ഷെ അത് വിചാരിച്ച് നമ്മളിതൊന്നും കണ്ടുകൂടാ കേട്ടുകൂടാ എന്ന് വെച്ചുകൂടാ. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. ആഹാരത്തിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, മാംസത്തിന്റെ പേരിലൊക്കെ ആളുകളെ കൊല്ലുകയാണ്. മരണപ്പെട്ടുപോയ ആളുകൾ, അവർ ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾ, അവർ മുസ്ലിങ്ങളാണ് എന്ന നിലക്കാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. അപ്പം നമുക്ക് അവരോടുള്ള മാനസികമായ അടുപ്പം നമുക്കുണ്ടാവണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത്തരം കാര്യങ്ങളിൽ നമുക്കുള്ള പ്രതിഷേധവും സങ്കടവും വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്താവുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പിന്തുണ നൽകുകയും ചെയ്യണം. നിയമസഹായങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്യണം. ഇതൊക്കെ ഒരു മുസ്ലിം എന്ന നിലക്കും ഒരു മനുഷ്യൻ എന്ന നിലക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ, ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഇണകളുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും ഞങ്ങളുടെ ഗുരുനാഥന്മാരുടെയും ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്ത എല്ലാ നല്ല ആളുകളുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹുവെ നീ പൂർത്തീകരിച്ച് തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും തരണം ചെയ്യുവാനുള്ള ഈമാനും ശക്തിയും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളും കുറ്റങ്ങളും പോരായ്മകളും നീ ഞങ്ങൾക്ക് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹി യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ യാ ഗാഫിറൽ മുദ്നബീൻ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تؤاخذنا ان نسينا او اخطأنا ربنا ولا تحمل علينا اسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.